മുക്കൻ ടൗണിലെ ഗതാഗത പരിഷ്കരണം വീണ്ടും പഴയപടിയായി വൺവേ റോഡുകളും നോ എൻട്രി ബോർഡുകളുമെല്ലാം ഡ്രൈവർമാർ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഗതാഗത പരിഷ്കരണത്തെ തുടർന്ന് നിയമങ്ങൾ തെറ്റിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന വാക്കും വെറും വാക്കായി മുക്കൻ നഗരസഭ നടപ്പാക്കിയ ഗതാഗത പരിഷ്കാരം ഒരു മാസം പിന്നിടുമ്പോഴും എല്ലാം പഴയപടി തന്നെയാണ് വാഹനങ്ങളെല്ലാം നിയമം ലംഘിച്ച് യാത്ര തുടരുന്നു ഫെബ്രുവരി ഒന്ന് മുതലാണ് നഗരസഭ മുക്കത്ത് ഗതാഗത പരിഷ്കാരം നടപ്പാക്കിയത് വ്യാപാരികളും വിവിധ വിഭാഗം തൊഴിലാളികളും ഉൾപ്പെടെ ബന്ധപ്പെട്ടവരെയെല്ലാം എം എൽ എയുടെ അധ്യക്ഷതയിൽ യോഗം നടത്തി തീരുമാനമെടുത്ത് നടപ്പാക്കിയ പരിഷ്കാരത്തിനാണ് ഈ ഗതികേട് പരിഷ്കരിച്ച ഗതാഗത നിയമത്തിലെ പ്രധാന വ്യവസ്ഥ ബസ്സുകൾ അങ്ങാടിയിലൂടെ ആലഞ്ചോട് വഴി വന്ന് അരീക്കോട് കൊടിയത്തൂർ ചെറുവാടി ഭാഗത്തേക്ക് പോകുന്നവ പുതിയ ബസ് സ്റ്റാൻഡിലും മറ്റുള്ളവ പഴയ ബസ് സ്റ്റാൻഡിലും പ്രവേശിക്കുകയും ബൈപ്പാസ് വഴി പുറത്തു പോവുകയും ചെയ്യണമെന്നാണ് പഴയ ബസ് സ്റ്റാൻഡിൻ്റെ പ്രവേശന കവാടത്തിൽ നിർത്തി യാത്രക്കാരെ ഇറക്കാനും കയറ്റാനും പാടില്ല എന്നാൽ ബസ് സ്റ്റാൻഡിൻ്റെ പ്രവേശന കവാടത്തിൽ ഇടുങ്ങിയ റോഡിൽ ഏറെ നേരം നിർത്തിയിട്ട് ഗതാഗത തടസ്സമുണ്ടാക്കുന്ന നടപടി യാതൊരു മാറ്റവുമില്ലാതെ തുടരുന്നു വീതി കുറഞ്ഞ ഈ റോഡിൻ്റെ മറുഭാഗം ഓട്ടോറിക്ഷ സ്റ്റാൻഡാണ് പരിഷ്കാരപ്രകാരം മാർക്കറ്റ് റോഡ് വൺ വേ ആണ് അതിനാൽ വില്ലേജ് ഓഫീസ് റോഡിൽ നിന്ന് മാർക്കറ്റ് റോഡിലേക്ക് പ്രവേശനം അനുവദിക്കില്ല ഇതും ആരും പാലിക്കുന്നില്ല സംസ്ഥാന പാതയിൽ തെരുവ് തെരുവുകച്ചവടം അനുവദിക്കില്ലെന്ന വ്യവസ്ഥയും പാലിക്കുന്നില്ല മാർക്കറ്റ് റോഡ് ഓർഫനേജ് റോഡ് മെയിൻ റോഡിൽ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലും അഭിലാഷ് ജംഗ്ഷനിലും ഇടയിലുള്ള ഭാഗം പി റോഡ് ബൈപ്പാസ് മഹമ്മദ് ഹാജി റോഡ് എന്നിവയെല്ലാം വൺ ആണ് ഇവയുടെ ആരംഭത്തിൽ നോ എൻട്രി ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ ആരും ഗൗനിക്കുന്നില്ല പാർക്കിംഗ് സംബന്ധിച്ച ക്രമീകരണം നടപ്പാക്കാത്തത് മാത്രമല്ല നഗരസഭ സ്ഥാപിച്ച നോ പാർക്കിംഗ് ബോർഡുകൾ പലതും കാണാതാവുകയും ചെയ്തു ഇത്തരം ബോർഡുകൾ മോഷ്ടം പോകൽ ഇവിടെ പണ്ടേ പതിവാണ് നഗരസഭയും പോലീസും നിസ്സംഗമായതോടെ ഗതാഗത പരിഷ്കാരം പഴയപടി തന്നെ തുടരുകയും ചെയ്യുന്നു സി പ്രാദേശിക വാർത്ത മുഖം